നിന്റെ വിഡ്ഢിത്തത്തിന് കിട്ടിയ ഫലം. കൊണ്ടുവരാൻ പോയത് അവനിയെ, എന്നാൽ കൊണ്ടുവന്നതോ ശ്രേയേ. പണ്ഡിജി, ഒരു 2 മിനിറ്റ് തരൂ, ഞാനിപ്പോ തന്നെ എന്തെങ്കിലും ചെയ്യാം. എന്റെ ഫോൺ ഇവിടെ പോയി. പണ്ഡിജി, ഫോൺ അവിടെ ആയിപ്പോയി. സർ, സെക്യൂരിറ്റി ഗാർഡ് പുറത്തുള്ള CCTV ചെക്ക് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും വീട്ടിൽ ആരാണ് വന്നത്, എവിടെ നിന്നാണ്. DD വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഇത്ര അടുത്തെത്തിയിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇതൊരു വലിയ തോട്ട് ഔട്ട് പ്ലാനാണ്. ആരായാലും അയാൾ എന്തോ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി വന്നതാ. നീ കണ്ടതല്ലേ എങ്ങനെ വീട്ടിലുള്ളവർക്കെല്ലാം ഒരേ സമയം ബോധം പോയെന്ന്. എന്ത് തന്നെയായാലും എന്റെ മനസ്സ് പറയുന്നു ഇതിൽ ഉറപ്പായും പണ്ഡിറ്റിന് കൈയുണ്ടെന്ന്. എന്തൊക്കെ നടന്നാലും എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും പ്രോബ്ലം ഇതാണ്, നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. One solid evidence. ആ പണ്ഡിറ്റിലേക്ക് എത്തിയ തീരും എനിക്ക്. എത്രയും വേഗം, അതായിരിക്കും ഇനി എന്റെ ലക്ഷ്യം. DD, എന്റെ നിഗമനം ഒരിക്കലും തെറ്റാറില്ല. ഉറപ്പായും ഇതാ പണ്ഡിറ്റ് തന്നെ ചെയ്തത്. കാരണം ഇത്രയധികം CCTV ക്യാമറാസ് പല ഭാഗത്തായിട്ട് ഉണ്ടായിട്ടും അയാൾ എങ്ങനെ അകത്തേക്ക് കയറി. ഇല്ല ചമേ, പക്ഷേ ഇതുവരെ ഫോണൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എല്ലാ സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും എനിക്ക് CCTV ഫുട്ടേജ് വേണം. അതും ഇന്ന് തന്നെ, എത്രയും വേഗം. സമയം കളയാനില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഇത്രയും ആളുകൾ ഒരുമിച്ച് ജിലേബി തിന്ന് ബോധരഹിതരാകുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത എന്തോ ഒരു ഗെയിം ഇതിനിടയിലുണ്ട്. ഒരു മിനിറ്റ്. അവനി എന്നോട് പറഞ്ഞിരുന്നു അലിയാണ് ജിലേബി കൊണ്ടുവന്നെന്ന്. അതെ സർ, അലി ആരോടാ സംസാരിക്കുന്നത് ഞാനും കണ്ടതാണ്. സർ, ഞാൻ അലിയെ വിളിച്ച്. അലിയോട് ഞാൻ സംസാരിച്ചോളാം. അതിനു മുമ്പ് താഴെ പോയി നോക്കാം, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. എന്തെങ്കിലും പ്രോബ്ലം? നോ നോ നോ, എവരിതിങ് ഈസ് ഓക്കേ. ആരോ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തതാ. അതിന്റെ എഫക്ട് മാറാൻ കുറച്ച് സമയമെടുക്കും. മിക്കവാറും രാവിലെ ആകുമ്പോഴേക്കും സെഡേഷന്റെ ശക്തി കുറയും. അതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാവും? നോ നോ, ഇപ്പൊ എല്ലാവരും നന്നായിട്ട് ഉറങ്ങട്ടെ. സർ, എട്ടത്തി മുറിയിലല്ലേ, അവരെ കൂടി ചെക്ക് ചെയ്യണം. വരൂ ഡോക്ടർ, പ്ലീസ്. ശരി. DD, എനിക്കും വീട്ടിലേക്ക് പോകണം. അവിടെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേച്ചി കണ്ണു തുറക്ക്. ചേച്ചി പ്ലീസ്, ചേച്ചി കണ്ണു തുറക്ക്. ചേച്ചി, ചേച്ചി നിന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ സാർ വന്നല്ലോ, അദ്ദേഹം നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ് പ്ലീസ്, താഴെ പോയി നീനാൻറ്റിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അതെ, എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് ബോധരഹിതരായി. അതെങ്ങനെ സംഭവിച്ചതല്ലി? എന്നിട്ട് നീ അവരൊക്കെ വിട്ടിട്ടിങ് പോന്നു. അമ്മമ്മ എനിക്കറിയില്ല. അങ്ങനെ അറിയില്ലെങ്കിലേ അവിടെ കുറച്ച് സമയം നിന്ന് വിവരം അറിഞ്ഞിട്ട് വേണ്ട വരാൻ. ഞാൻ എങ്ങനെ അവിടെ നിൽക്കാം അമ്മമ്മേ? അത് നല്ലതല്ല. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞത് ഇതാണ്, എല്ലാ ബന്ധങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അതുപോലെ തന്നെ അവനിയെ കെയർ ചെയ്യാനായിട്ട് നീരജുണ്ടല്ലോ അവിടെ.
പിന്നെ അമ്മുമ്മേ, ഞാൻ അവനിയുടെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണ്. നീരജ് അവളുടെ ഭർത്താവും. സൗഹൃദത്തിന് എപ്പോഴും ഒരു മര്യാദയുണ്ട്, അതുപോലെ പരിധിയും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു സുഹൃത്തും കടന്നു വരാൻ പാടില്ല. ഇടിയതെങ്ങനെ സംഭവിച്ചു? സി സി ടി വി ക്യാമറയിൽ പെടാതെ അകത്ത് കിടക്കുക. ക്യാമറകളിൽ ഒരു ക്യാമറയിൽ പോലും അയാൾ ക്യാപ്ചർ ആയിട്ടില്ല. സാർ, ബാക്ക് ഡോറിൽ ക്യാമറയില്ല. മിക്കവാറും അതുവഴി ആയിരിക്കും അയാൾ അകത്ത് കടന്നിരിക്കുക. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അലി അവിടെ വെച്ച് ആരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് അലിയോടൊന്ന് സംസാരിക്കണം. അലിയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ്. ഞാൻ അവനോട് പിന്നീട് സംസാരിക്കാം. തൽക്കാലം ഒരു മെസ്സേജ് അയക്കാം. സാർ, ഇതും പോസിബിൾ അല്ലേ? ക്യാമറ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് അകത്ത് കയറിയതാണെങ്കിലോ? ഐ മീൻ, ഇസ് ഇറ്റ് പോസിബിൾ? ക്വൈറ്റ് പോസിബിൾ. ആ വ്യക്തിക്ക് ക്യാമറയുടെ സ്ഥാനം കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ക്വൈറ്റ് പോസിബിൾ. സാർ, ശരിക്കും ആ കുറ്റവാളിയുടെ ഉദ്ദേശം എന്തായിരുന്നു സാർ? ഈ ഉറക്കമരുന്ന് കൊടുക്കുന്നതിലൂടെ അയാൾ എന്താ പ്ലാൻ ചെയ്തിരുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തുള്ള എല്ലാ കടകളിലെയും പോകുന്നതും വരുന്നതുമായ വഴികളിലെയും എല്ലാ സി സി ടി വി ക്യാമറകളിലെയും ദൃശ്യങ്ങൾ എനിക്ക് കണ്ടേ മതിയാവും. സാർ, ഇതുവരെ ബാലുവിന്റെ ഫോൺ കിട്ടിയിട്ടില്ല. അത് ആരുടെയെങ്കിലും കൈ കിട്ടുന്നതിന് മുൻപ് എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്നെ വിട്ടു പോരുത് നീരജ്, പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കി പോരുത്. എന്നെ നോക്കി സ്റ്റേ വിത്ത് മീ. നീരജിന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്നെ വിട്ടു പോകാൻ പറ്റില്ല നീരജ്. ഐ പ്രോമിസ്, നിനക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ. ഇത് നീ ഉറക്കത്തിൽ പറയുന്നതല്ല, നിന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതായിരുന്നു ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. എങ്കിലും ഞാൻ നിന്നെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നീ ഒന്നും പറയുന്നില്ല, എപ്പോഴും മിണ്ടാതിരിക്കുന്നു. ആ ദിവസം എന്നാ വരിക അവനി? നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറയുന്ന ആ ദിവസം. ഞാൻ കാത്തിരിക്കുക. എന്നെ ഇവിടെ കൊണ്ടുവന്നത്? തലവേദന എടുത്തിട്ട് വയ്യ. ബാനു, ഇതെന്താ ഇവിടെ കിടക്കുന്നേ? പ്രകാശേട്ടാ, പ്രകാശേട്ടാ, എഴുന്നേക്ക്. ഇവിടെ എങ്ങനെ എത്തി? നമ്മൾ പുറത്തല്ലായിരുന്നോ അല്ലേ? എഴുന്നേക്ക്. ഞാനിവിടെ ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അഥവാ ആ ഫോൺ കിട്ടിയാലോ? അതൊരു കാരണവശാൽ ആരുടെയും കൈ കിട്ടാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഡ്രിങ്കിംഗ് പ്രോബ്ലം? ഞാൻ എപ്പോഴാ കുടിച്ചത്? ഞാൻ തമാശ പറഞ്ഞതാ. കം ഓൺ, കൂൾ മാഡം, നടക്കൂ, ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ സ്വയം നടന്നോളാം, സ്വയം ഇരുന്നോളാം, ആരുടെയും സഹായം വേണ്ട.
ബോധം കുറവാണ്, പക്ഷേ നമ്മുടെ ഫോൺ തിരിച്ചറിയാത്ത വിധത്തിലൊന്നുമില്ല. ഇതാരുടെ ഫോണ്? എന്താ? എന്ത് ചെയ്തിട്ടായാലും ആ ഫോൺ നീരജിന് കിട്ടാൻ പാടില്ല. പിന്നെ പോലീസും ഒരു കാരണവശാലും അത് കണ്ടുപിടിക്കാൻ പാടില്ല, മനസ്സിലായോ? അവനെ ഒന്നുകൂടി വിളിക്ക്, എന്നിട്ട് അവനോട് പറയാ ഫോൺ കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും നീരജിന്റെ കയ്യിൽ എത്താൻ പാടില്ല ആ ഫോൺ. കൈയെടുക്ക്. എന്താ? കൈയൊന്ന് എടുക്കാൻ. എനിക്ക് മനസ്സിലാകുന്നില്ല, അതിനു മാത്രം ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന്. രാജേശ്വരി? രാജേശ്വരി അല്ല, രാജേശ്വരി വർമ്മ. ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്ക്. പിന്നെ എന്റെ കൊച്ചുമകനോട് എന്തെങ്കിലും പറയുന്ന കാര്യം അതെന്തായാലും എനിക്ക് തോന്നുന്നത് മാത്രം. ഇതാരുടെ ഫോണാ? ബാറ്ററി ഡെഡാണ്, ചാർജ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ചാർജർ ഇവിടെ ഉണ്ടാവില്ല, ഇത് പഴയ മോഡലാ. അസാരമില്ല, ഞാൻ എന്തായാലും ചെയ്തോളാം. ഹലോ. ആ സാർ, എനിക്ക് തോന്നുന്നു ഒരു തെളിവ് കിട്ടിയെന്ന്. ഇവിടെ നിന്നൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്, അതിന് ചാർജില്ല, അതിൻ്റെ ചാർജർ വേണം. ഞാൻ അതിൻ്റെ മോഡൽ നമ്പർ എസ് എം എസ് ചെയ്യാം, അതിൻ്റെ കൂടെ ഐ എം ഐ നമ്പറും അതിൻ്റെ സിമ്മിൻ്റെ ഡീറ്റെയിൽസും അയക്കാം. ഓക്കെ സാർ. ഈ ഫോൺ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയണം. സാർ, എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ മതി, ഞാൻ എത്രയും വേഗം വിവരം തരാം. അഥവാ ആ ഫോൺ അവിടെ നിന്നും കാണാതായ നീരജ് അത്ര മണ്ടനൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ വീട്ടിലുള്ള ആരുടെയോ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അവനത് മനസ്സിലാവും. ആരോ ഉണ്ടെന്ന്, വീടിനകത്ത് നിന്ന് നമ്മളെ സഹായിക്കുന്ന ആരോ. അതുകൊണ്ട് ഈ സമയത്ത് ഫോൺ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതാ നമുക്ക് നല്ലത്. എങ്കിലേ നീരജിന്റെ സംശയവും അവന്റെ കൂർമ്മ ബുദ്ധിയും എന്നിലേക്ക് പതിയാതിരിക്കുകയുള്ളൂ. അപ്പോ എന്റെ കാര്യം? അത് നീ ആലോചിക്ക്, ഞാനിപ്പോ എന്റെ കാര്യത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഫോൺ അവിടെ തന്നെ ഇരിക്കും. ആ ഡിഡി, എവിടെയാണ് നീ? എത്രയും വേഗം എത്തണം, ഈ കേസ് ഇന്ന് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യണം. ആ സാർ, ഞാൻ ഓൺ ദി വേ ആണ്. നീരജ്, ഈ ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കൂ പ്ലീസ്. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യൂ. എന്താ ഈ ഫ്രൂട്ട്സ്? ആ ഡിഡി, ഞാൻ പറഞ്ഞില്ലേ സാർ, സാറ് വീട്ടിലാണോ അതോ പുറത്തെവിടെയെങ്കിലും? എത്രയും വേഗം വീട്ടിലേക്ക് പോ, അതിന്റെ ചാർജറും കൊണ്ടുവരണം. ശരി സാർ. ശ്രേയ, എന്താ കാര്യം? ശ്രേയ, എന്താ പറ്റിയത്? ഞാൻ മുഖം കണ്ടില്ല. ഇപ്പൊ അറിയാതെ ആരായിരുന്നെന്നും ആര് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തെന്നൊക്കെ. ഹലോ. ഹലോ. ഡിഡി, എത്രയും പെട്ടെന്ന് എത്താൻ നോക്ക്. ബൈ. എന്താ ഇത്? യു ആർ അണ്ടർ അറസ്റ്റ്. ഇതെന്ത് കളിയാ? ഇത് കളിയല്ല, നിനക്ക് നിന്നെ കുറിച്ച് അല്പം പോലും ചിന്തയില്ല. ദിവസം മുഴുവൻ ഡ്യൂട്ടി ഡിഡി, ഡ്യൂട്ടി ഡിഡി, അത്രേ ഉള്ളൂ നിനക്ക്. വീണ്ടും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാലോ? നിന്നോട് ഫ്രൂട്ട്സ് കഴിക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ ഞാൻ പറയുന്നുണ്ട്, നിനക്ക് ഡ്യൂട്ടിയാ വലുത്. 5 മിനിറ്റ് എങ്കിലും റെസ്റ്റ് വേണ്ടേ നീരജ്? ഇത് നിനക്ക് കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നീ ഈ ഫ്രൂട്ട്സും മരുന്നും കഴിക്കണം. ഇല്ല, ഒരു പ്രയോജനവും. ഇത് നിന്റെ പോലീസ് സ്റ്റേഷൻ അല്ല, വീടാ. ഇവിടെ എന്റെ ഓർഡേഴ്സ് ആ ഫൈനൽ.
കഴിക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നീ നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് വായിൽ വെച്ച് തരണം. സമ്മതമാണോ? നീരജ്, ഇതെന്താ ചെയ്യുന്നത്? ഞാനാ നിന്നെ അറസ്റ്റ് ചെയ്ത്, അല്ലാതെ നീ അല്ല എന്നെ അറസ്റ്റ് ചെയ്ത്. അച്ഛമ്മ, ഞാനൊന്നും കണ്ടിട്ടില്ല. നീ എന്തെങ്കിലും കണ്ടോ നീന? ഇല്ല, നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ല. ഇവരെ കുറിച്ച് ചിന്തിച്ചതൊക്കെ വെറുതെയാ. ഇവർ പരസ്പരം നന്നായി തന്നെ നോക്കുന്നുണ്ടല്ലോ. ഇവരെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ലല്ലേ. പക്ഷെ പറഞ്ഞു വന്ന തെറ്റിയത് നമ്മളാ. അതെന്താ? നോക്കിയാതെ വരാൻ പാടില്ലായിരുന്നു നമ്മൾ. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ മുറിയല്ലേ, എപ്പോഴാ എന്താ? മാഡം, വാ, അമ്മുമ്മയെ കാണണമെങ്കിൽ. നീരജ്, എന്നെ വിട, അമ്മുമ്മ കാണണ്ടേ. എന്നെ കെട്ടിയിട്ടിരിക്കല്ലേ. ഞാൻ നിന്നെ ഫ്രീ ആക്കാം. പക്ഷെ എന്റെ മനസ്സ് എന്നോട് ഫ്രീ ആക്കണ്ട എന്ന് പറഞ്ഞ? എന്നുവെച്ചാ നീ അത് മറന്നുപോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നീ നിന്റെ കൈകൊണ്ട് വാരി തന്നാ മാത്രമേ ഞാൻ ഫ്രീ ആകൂ. എന്റെ കണ്ണുകൾ നിന്നിൽ തന്നെയായിരിക്കും. ഒരു നിമിഷത്തേക്ക് പോലും മാറില്ല എന്ന് എനിക്കറിയാം. എന്റെ നോട്ടം നിനക്ക് ഇഷ്ടമാണെന്ന്. അങ്ങനെയല്ലേ? അല്ല, ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞു? മോളെ, അലിക്ക് ഒരു കുഴപ്പമില്ല. അവൻ രാവിലെ തന്നെ കഫേയിലേക്ക് പോയി. ആർക്കറിയാം അവന്റെ മനസ്സിൽ എന്തൊക്കെയാ കടന്നുകൂടിയിട്ടുള്ളതെന്ന്. ഇന്നലത്തെ സംഭവം അവനെ എന്നോട് പറഞ്ഞേ. ഞാൻ രാത്രി ഇവിടെ നിന്നൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ചടപടാന്ന് എന്തൊക്കെയോ അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വരാന്ന്. സുഖവിവരങ്ങൾ നേരിട്ടറിയാലോ. ഇങ്ങോട്ട് വന്നത് എന്തായാലും വളരെ നന്നായി. ഇനി ഞാൻ ആഹാരം കഴിക്കാതെ ഇവിടെ നിന്നും വിടില്ല. സാർ, ചാർജർ. ശ്രേയ, ഓ ഗോഡ്, ശ്രേയ, 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 എന്തു പറ്റി, എന്തു പറ്റി ശ്രേയ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഒന്ന് മയങ്ങിയതാ. ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്, അത് കൊടുത്താൽ മതി. താങ്ക് യു ഡോക്ടർ സാർ. വന്നാലും താങ്ക് യു ഡോക്ടർ. ശ്രേയ, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവക്ക് ബോധം വന്നു. ശ്രേയ മോളെ, പതുക്കെ പതുക്കെ എഴുതിക്കാം. എന്താ കാര്യം ശ്രേയ, എന്താ പറ്റിയത്? ആരതിയുടെ സമയത്തൊക്കെ നീ ഇവിടെ ആയിരുന്നില്ലേ? പിന്നെന്താ സംഭവിച്ചത്? ഇന്നലെ ആരോ എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ആരാ മോളെ അത്? ഞാൻ മുഖം കണ്ടില്ല. പിന്നെ ആ വൈറ്റ് ടീഷർട്ട് സ്ട്രൈപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ജാക്കറ്റും ഉണ്ടായിരുന്നു. അയാൾ ആരോട് പറയുന്നത് കേട്ടു, സോറി ബോസ്, എനിക്ക് തെറ്റ് പറ്റിയെന്ന്. അപ്നിയും ഈ പെൺകുട്ടിയും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ഇവൾ അപ്നിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പിടിച്ചോണ്ട് വന്നു. അതെ, ഞാനും ഈ കളർ സാരി എന്നല്ലേ ഉടുത്ത്. അതിനർത്ഥമായാൽ എന്നെ കിഡ്നാപ്പ് ചെയ്യാനാ വന്നതെന്നല്ലേ? അത് അതായിരിക്കോ നീരജ്? ഇനി ആ രഘു പണ്ഡിറ്റ് എങ്ങാനും? ഡിഡി, അകത്ത് നാ ഫോൺ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അറിയാതെ ആരായിരുന്നു എന്നും ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തെന്നൊക്കെ. ഇതിലാകെ ഒരു നമ്പറേ ഉള്ളൂ, ബോസ് എന്ന പേര്. ഹലോ ഹലോ, ഞാൻ വിശ്വസിക്കുന്നില്ല അലി കുട്ടിക്കാരനാണെന്ന്. പക്ഷെ ഇതെന്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് അലിയെ ചോദ്യം ചെയ്ത് പറ്റും. നമ്മൾ അവിടെ എത്താറായി. ഇനിയും ട്രൈ ചെയ്യണോ? ചെയ്തോ. ഫോൺ കിട്ടില്ല, ഒരുപാട് നെഞ്ചു പിടയ്ക്കുന്നുണ്ടല്ലേ കൂട്ടുകാരോട് സംസാരിക്കാൻ വേണ്ടി. നിങ്ങളെ ഞാൻ കൊന്നുകളയും രാജേശ്വരി വർമ്മ.